ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു റിവ്യൂയിലേക്ക് സ്വാഗതം. ലച്ചുവിന്റെ മുഖത്തും കയ്യിലും മരുന്ന് പുരട്ടി കൊടുക്കുന്ന സ്വാതി പറയുകയാണ്, കോഫിയിൽ ഉപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ അവിടെ കിടന്ന് ഇളയമ്മ തുള്ളുന്നത്. അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ? ലച്ചു പറയുന്നോ, ഞാൻ അറിഞ്ഞോണ്ട് അങ്ങനെ ചെയ്യുമോ ചേച്ചി? പക്ഷേ അതില് പഞ്ചസാരക്ക് പകരം ഉപ്പായിട്ടത് എനിക്ക് മാറിപ്പോയതാ ചേച്ചി. എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. സ്വാതി ചോദിക്കുന്നു, നല്ല നീറ്റലും പുകച്ചിലും ഉണ്ടല്ലേ? ലച്ചു പറയുകയാണ്, കവിതേച്ചിക്ക് കോഫിക്ക് ചൂട് വേണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് കോഫിക്ക് വലിയ ചൂടില്ലായിരുന്നു. സ്വാതി പറയുന്നു, നല്ല ചൂടുണ്ടായിരുന്നെങ്കിൽ ദൈവമേ നിന്റെ ഈ മുഖം മുഴുവനും പൊള്ളിപ്പോയേനെ. ഇവരൊക്കെ എന്ത് മനുഷ്യജന്മങ്ങളാ, നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള ധൈര്യത്തിലാ കവിതയിളയമ്മ കൊച്ചമ്മ ചമഞ്ഞത്. ലച്ചു പറയുന്നു, ചേച്ചി ഇനി ഇത് വലിയ പ്രശ്നമാക്കരുത്, തെറ്റ് എന്റെ ഭാഗത്തല്ലേ. ഇത് കേട്ട് സ്വാതി പറയുന്നു, ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ അത് ക്രിമിനൽ കുറ്റം തന്നെയാ, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് വേണ്ടത്. നീ അതിനൊരുക്കമാണെങ്കിൽ ഞാൻ കൂടെ വരാം. ഇത് കേട്ട് ലച്ചു പറയുന്നു, ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ. ഉടനെ സ്വാതി പറയുകയാണ്, ഇതൊക്കെയാ നീ ഇവിടെ അനുഭവിക്കുന്നതെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായതമ്മു. നിനക്കിവിടെ സുഖമാണോന്ന് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നീ എന്തിനാമോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ സന്തോഷിപ്പിച്ചത്. നീ ഇവിടെ നിന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിന്നെ സഞ്ജുവിന്റെ അമ്മ പിടിച്ചു നിർത്തുകയാണെന്ന് അറിഞ്ഞിട്ടാ ഇവിടെ കഴിയാൻ ഞാൻ സമ്മതിച്ചത്. അതും സഞ്ജുവിനെ ഓർത്ത് മാത്രമാ. ഇവിടെയുള്ളവര് നിന്നോട് പെരുമാറുന്നത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഒരു നിമിഷം പോലും ഇവിടെ തുടരാൻ അനുവദിക്കില്ലായിരുന്നു. മറ്റുള്ളവർക്ക് വേദനിപ്പിച്ച് രസിക്കാൻ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. പെട്ടെന്ന് ലച്ചു പറയുകയാണ്, നീറ്റിലും പുകച്ചിലും ഒക്കെ ഇത്തിരി കുറഞ്ഞു, ഞാൻ പൊയ്ക്കോട്ടെ. അങ്ങനെ അവിടെ വന്ന് എഴുന്നേൽക്കുന്ന ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് അവിടേക്ക് ഇരുത്തിയിട്ട് സ്വാതി ചോദിക്കുന്നു, കിച്ചണിലേക്കല്ലേ? നീ ഒരിടത്തേക്കും പോകുന്നില്ല. എന്റെ സമ്മതം ഇല്ലാതെ നീ ഈ റൂം വിട്ട് പുറത്തു വന്നേക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ. അങ്ങനെ അവിടെ വന്ന് എഴുന്നേൽക്കുന്ന സ്വാതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലച്ചു ചോദിക്കുകയാണ്, ചേച്ചി ചോദിക്കാൻ പോകുവാണോ? എങ്കിൽ വേണ്ട ചേച്ചി, എന്റെ പേരിൽ ചേച്ചി ആരോടും മുഷിയരുത്. സ്വാതി പറയുന്നു, ചോദിക്കണോ? അതല്ല, അതും കടന്ന് എന്തെങ്കിലും വേണോന്ന് ഞാൻ തീരുമാനിച്ചോളാം, നിന്റെ അഭിപ്രായം വേണ്ട കേട്ടോ. അങ്ങനെ സ്വാതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ടെൻഷനോടുകൂടി ലച്ചു പറയുന്നു, അയ്യോ ചേച്ചി വഴക്കിനുള്ള പുറപ്പാട് തന്നെയാ, ഞാൻ എന്ത് ചെയ്യും? ആരുമില്ലാത്ത എനിക്ക് വേണ്ടിയാ ചേച്ചി സ്വന്തക്കാരെ വെറുപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് കവിത ദേഷ്യത്തോടുകൂടി ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. മുത്തച്ഛനും മുത്തശ്ശിയും കാഞ്ചനയും ഹാളിലുണ്ട്. കാഞ്ചന പറയുന്നു, നീ തലവേദന കാരണം തിരിച്ചു വന്നു എന്ന് അച്ഛൻ പറഞ്ഞു, എന്നിട്ട് എന്തിനാ നീ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഇത് കേട്ടുകൊണ്ട് രാജു അവിടേക്ക് വരുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, നീ കടുപ്പത്തിൽ ഒരു ചായ വാങ്ങി കുടിക്ക്. അപ്പോൾ കവിത പറയുകയാണ്, ഒരു കോഫി ചോദിച്ചതിന്റെ ശിക്ഷയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. മുത്തശ്ശൻ ചോദിക്കുന്നു, അമ്മു കൊണ്ടുവന്ന കാപ്പിയെ പറ്റിയാണോ നീ പറയുന്നത്? കവിത പറയുന്നു, അതെ. ദേ എല്ലാവരും കേൾക്കണം, ടാബ്ലറ്റ് കഴിച്ചിട്ട് തലവേദന കുറയാതെയാ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നത്. തല പൊട്ടി പൊളിയുന്ന വേദന സഹിക്കാനാകാതെ ആ പെണ്ണിനോട് കടുപ്പത്തിൽ ഒരു കോഫി ചോദിച്ച തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. അതിനവൾ ശ്രീകുട്ടിയുടെ ബലത്തിൽ എന്നോട് പകരം വീട്ടിയത് എങ്ങനെയെന്നറിയണം? പഞ്ചസാര ചേർക്കുന്നതിന് പകരം കോഫിയിൽ അവൾ ഉപ്പ് കലക്കി എനിക്ക് തന്നു. കാഞ്ചന ചോദിക്കുന്നു, സത്യമാണോ നീ പറയുന്നത്? അതിനുള്ള ധൈര്യം ആ പെണ്ണിനുണ്ടോ? കവിത പറയുന്നു, ഒരു കപ്പ് കോഫിക്ക് വേണ്ടി കാത്തിരുന്ന ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നത്? തല പൊട്ടി പൊളിയുക, എന്ത് ചെയ്താലും അവളെ സംരക്ഷിക്കാൻ വെള്ളിച്ചയുടെ മോൾ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ അവൾ എന്നോട് പക തീർത്തത്. കാഞ്ചന പറയുന്നു, ഇനി അവളെ ഈ വീട്ടിൽ വെച്ച് പൊറുപ്പിക്കണോ? ഇന്ന് ഉപ്പ് ചേർത്ത് കൊടുത്ത അവള് നാളെ വിഷം ചേർത്ത് കൊടുക്കില്ല എന്ന് എന്താ ഉറപ്പ്? അതെ, കോഫിയിൽ ഉപ്പ് ചേർക്കുന്നവർക്ക് വിഷം ചേർക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല. മുത്തശ്ശൻ ചോദിക്കുന്നു, എന്തൊക്കെയാ കാഞ്ചനെ നീ പറയുന്നത്? അപ്പോൾ കാഞ്ചന പറയുകയാണ്, അയ്യോ സത്യമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദേ ആ പെണ്ണ് ആരാ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവളെ കൊണ്ടു നടക്കുന്ന മണ്ടിയായ എന്റെ മോൾക്കും അറിയില്ല. ദേ ഈ വീട്ടിൽ വെച്ച് അവൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നിങ്ങളാരും എന്നെ പഴി പറയാൻ വരരുത്. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. നമ്മളറിയാത്ത പല ബന്ധങ്ങളും പുറത്ത് അവൾക്കുണ്ട്. മുത്തശ്ശൻ പറയുന്നു, അമ്മൂൻ എന്തോ കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. മനസ്സറിവോടെ ഒരിക്കലും ആ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു മനസ്സല്ല, സുഖമില്ലാത്തവരോട് അവൾക്ക് അനുകമ്പേ ഉള്ളൂ. മുത്തശ്ശി പറയുന്നു, അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. നിനക്ക് തലവേദനയാണെന്ന് അറിഞ്ഞു വെച്ച് അവൾ അങ്ങനെ ചെയ്യില്ല കവിതേ. കവിത പറയുന്നു, ഞാൻ ഒരു കവള് കുടിച്ചതേ ഉപ്പ് ചേർത്ത കോഫിയാ. ഞാൻ പറയുന്നതല്ല, വീട്ടുപണിക്കാരി പറയുന്നതാണല്ലോ, നിങ്ങൾക്കൊക്കെ വിശ്വാസം. കാഞ്ചന പറയുന്നു, നീ കുടിച്ചതിന്റെ ബാക്കിയുണ്ടെങ്കിൽ എടുത്തോണ്ട് വാ, എന്നിട്ട് ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്ക്, തീരുമാനം ഞാൻ എടുക്കാം. ഇത് കേട്ട് രാജു കിച്ചണിലേക്ക് ചെന്ന് പാത്രത്തിലിരിക്കുന്ന കോഫി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ശേഷം രാജു മനസ്സിൽ പറയുന്നു, ദൈവമേ ടിണ്ണുകളുടെ സ്ഥാനം മാറിപ്പോയി, ഫോണിലായതുകൊണ്ട് അമ്മു അത് ശ്രദ്ധിച്ചും കാണില്ല, ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ ഞാനാ, പാവ അമ്മു. തുടർന്ന് ടെൻഷനോടുകൂടി ശ്രീദേവി ലച്ചുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, മോളെ എന്താ മോക്ക് പറ്റിയത്? ഇത് കേട്ട് സ്വാതി പറയുന്നു, പറ്റാൻ ഇനി എന്താ അമ്മേ, കണ്ണിച്ചോരയില്ലാതെ കവിത ഇളയമ്മ ചെയ്ത ക്രൂര വിനോദത്തിന്റെ ഫലമാ എന്റെ അനിയത്തി ഇപ്പൊ അനുഭവിക്കുന്നത്, ചൂട് കോഫിയാ മുഖത്തൊഴിച്ചത്. ഇത് കേട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ശ്രീദേവി പറയുന്നു, ഈശ്വര നിന്റെ ഈ മുഖത്ത് നോക്കിയിട്ട് ചൂട് കാപ്പി ഒഴിക്കാൻ കവിതയ്ക്ക് എങ്ങനെ തോന്നി? സ്വാതി പറയുന്നു, മനുഷ്യർക്കല്ലേ അമ്മേ അതിന് കഴിയാതെയുള്ളൂ, മനസ്സ് കരിങ്കല്ലായി വെച്ചവർക്ക് എന്ത് ദയ എന്ത് സ്നേഹം. ലച്ചു പറയുന്നു, ചേച്ചി വഴക്കിനൊന്നും പോകരുത്.
ഉണ്ടല്ലേ, ഇത് ഇവിടെ അങ്ങ് തീർന്നു. ഇത് കേട്ട് സ്വാതി പറയുകയാണ്, അപ്പൊ മുതൽ തുടങ്ങിയ പല്ലവിയാണിത്, പിടിച്ചു വെച്ചിരിക്കുകയാണെന്നെ. ശ്രീദേവി പറയുന്നു, ഈശ്വര സഹിക്കാൻ കഴിയുന്നില്ല. തുടർന്ന് മുത്തശ്ശൻ പറയുകയാണ്, അമ്മൂൻ അങ്ങനെ ഒരു തെറ്റുപറ്റിയാ പോലും നീ അവളുടെ മുഖത്ത് ചൂടുകാപ്പി ഒഴിക്കാൻ പാടില്ലായിരുന്നു. നീ ചോദിച്ചപ്പോൾ കാപ്പി ഉണ്ടാക്കാൻ പോയതല്ലേ അവള്. കാഞ്ചന ചോദിക്കുന്നു, അവളെ അത് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് അച്ഛൻ ഇതുവരെ മനസ്സിലായില്ലേ. ഇത് കേട്ട് മുത്തശ്ശൻ പറയുകയാണ്, കാഞ്ചനയ്ക്ക് അവളോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. അത് ശ്രീകുട്ടിയുമായിട്ടുള്ള അമ്മൂന്റെ അടുപ്പം തന്നെ. കവിതയ്ക്ക് എന്താണ് അവളോട് ഇത്ര വെറുപ്പ്? ഒരു ദാസിയെ പോലെ നിന്റെ കാര്യങ്ങൾ അവള് നോക്കുന്നില്ലേ, എങ്ങനുണ്ടെന്ന് കാഞ്ചന ചോദിക്കുമ്പോൾ കവിത പറയുകയാണ്, അച്ഛൻ അവൾ ചെയ്ത തെറ്റിനെ മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. കാഞ്ചന ചോദിക്കുന്നു, അച്ഛാ എന്താ ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം? അതിന്ന് സംസാരിച്ചു തുടങ്ങും അച്ഛൻ. ഓഫീസിലിരുന്ന് തലവേദന സഹിക്കാൻ വയ്യാതെയാ കവിത വീട്ടിലേക്ക് വന്നത്. അവൾ ഒരു കോഫി ചോദിച്ചു. തല പൊട്ടിപ്പൊളിയുന്ന ഒരാൾക്ക് കൊടുത്തത് ഉപ്പു ചേർത്ത കോഫിയാണെങ്കിൽ ആ അവസ്ഥയിൽ ആൾ എങ്ങനെയാ പ്രതികരിക്കുന്നത്? ദേ അച്ഛനാണ് ഇങ്ങനെയൊരു അവസ്ഥയില് ഉപ്പിട്ട് കുറുക്കി ഒരു ചായ തന്നതെങ്കിലോ. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, അവള് പറയുന്നതും ശരിയല്ലേ, ആർക്കായാലും നിയന്ത്രണം കൈവിട്ടു പോകും. കാഞ്ചന പറയുന്നു, അത് തെറ്റായിട്ട് അംഗീകരിക്കാൻ അച്ഛന് കഴിയുന്നില്ല. ഉടനെ കാവേരി പറയുകയാണ്, അറിഞ്ഞുകൊണ്ട് അമ്മു അത് ചെയ്യില്ല, എനിക്കതിൽ ഉറപ്പുണ്ട്. ആരുടെയും പക്ഷം പിടിച്ച് ഞാൻ പറയുന്നതല്ല. കാഞ്ചന ചോദിക്കുന്നു, അല്ല ഉപ്പും പഞ്ചസാരയും തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടിയാണോ അവള്? നീ ഒന്ന് മിണ്ടാതിരിക്കുക കാവേരി, അവൾ ഈ വീടിന്റെ അടുക്കളയില് ആദ്യമായിട്ടല്ലേ കയറുന്നത്. ഇതിനു മുമ്പ് അവൾ ചായയും കോഫിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? അടപ്പ് തുറന്നാൽ ഉപ്പും പഞ്ചസാരയും അവൾക്ക് തിരിച്ചറിയില്ലേ? തെറ്റ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവര് അതെന്താ ഓർക്കാത്തത്? മറ്റുള്ളവർ അത്ര വിഡ്ഢികളല്ലാന്ന് മനസ്സിലാക്കണം. മുത്തശ്ശി പറയുന്നു, ഉപ്പും പഞ്ചസാരയും കണ്ടാൽ ആർക്കും തിരിച്ചറിയാം. കാഞ്ചന ആ പറഞ്ഞതും ശരിയാ. കവിത പറയുന്നു, മനഃപൂർവ്വം അവൾ അത് ചെയ്തത്. ഞാൻ ചെയ്തതിൽ എനിക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ല. ചെകിട് അടിച്ച് പൊട്ടിക്കാൻ കഴിയാത്തതിന്റെ നിരാശയേ ഉള്ളൂ എനിക്ക്. കാഞ്ചന പറയുന്നു, ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അത് തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ അവൾ ഈ തോന്നിവാസം കാണിക്കില്ല. ഇവിടെ ഉള്ളവര് പാചകറാണിയെന്നും പറഞ്ഞ് അവളെ തലയിൽ കയറ്റി നടക്കുകയല്ലേ. ഇത് കേട്ട് രാജു പറയുന്നു, എന്റെ ഭാഗത്താ തെറ്റുപറ്റിയത്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ അടപ്പുകൾ അറിയാതെ മാറ്റിവെച്ചതാ അമ്മൂൻ അങ്ങനെ അബദ്ധം പറ്റാൻ കാരണം. കാഞ്ചന ചോദിക്കുന്നു, കുറ്റം ഏറ്റെടുത്ത് അവളെ നിരപരാധിയാക്കാനല്ലേ നീ വന്നത്? രാജു പറയുന്നു, അയ്യോ അല്ല, അമ്മു പഞ്ചസാര എടുത്ത് സ്റ്റൗവിനടുത്ത് വെച്ചപ്പോഴാ അവൾക്കൊരു കോള് വന്നത്. ഞാനപ്പോ കറി ഉണ്ടാക്കുകയായിരുന്നു. കിച്ചൺ സ്ലാബിൽ ഉപ്പിന്റെ ബോട്ടിലും ഉണ്ടായിരുന്നു. സ്ലാബ് തുടയ്ക്കുന്ന കൂട്ടത്തിൽ പഞ്ചസാരയുടെ ഉപ്പിന്റെയും അടപ്പുകൾ എനിക്ക് മാറിപ്പോയതാ, അതാ പ്രശ്നമായത്. മുത്തശ്ശി ചോദിക്കുന്നു, സത്യമാണോ നീ പറയുന്നത്? ഉടനെ രാജു പറയുകയാണ്, ദേവിയാണ് സത്യമാണ് മുത്തശ്ശി. മുത്തശ്ശൻ പറയുന്നു, ഇപ്പൊ മനസ്സിലായല്ലോ അമ്മു അറിഞ്ഞോണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന്. നീ ചെയ്തത് വലിയ അപരാധമായിപ്പോയി. ഇത് കേട്ട് ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് കവിതയും കാഞ്ചനയും. തുടർന്ന് ശ്രീദേവി ലച്ചുവിനോട് ചോദിക്കുന്നു, ശരിക്കും ഉപ്പു ചേർത്ത കോഫി തന്നെയാണോ നീ കൊടുത്തത്? അതേന്ന് ലച്ചു മൂളുമ്പോൾ ശ്രീദേവി പറയുകയാണ്, നിനക്കൊരിക്കലും കൈയബദ്ധം പറ്റില്ല. ഇനിയും കവിത വെറുതെ പറഞ്ഞതാണോ? വാശി തീർത്തതാണോ? ലച്ചു പറയുന്നു, എനിക്ക് തെറ്റുപറ്റിയത് തന്നെയാ. മുഖത്ത് വീണ കോഫിയിൽ നിന്ന് ഉപ്പുരസം ഞാൻ അറിഞ്ഞതാ. ഞാൻ ആ തെറ്റുകാരി. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന രാജു പറയുന്നു, കോഫിയിൽ ചേർത്തത് ഉപ്പ് തന്നെയാ. ഞാൻ പാത്രത്തിലുണ്ടായിരുന്ന ബാക്കി കോഫി രുചിച്ചു നോക്കി. ലച്ചു പറയുന്നു, എനിക്ക് പറ്റിയ തെറ്റു തന്നെയാണമ്മേ. കവിതേച്ചിയോട് ഞാൻ മാപ്പ് ചോദിക്കാം. രാജു പറയുന്നു, അല്ലമ്മോ കുറ്റക്കാരി നീയല്ല, ഞാനാ. നീ എടുത്ത പഞ്ചസാര ടിന്നിന്റെ അടുത്ത് ഉപ്പിന്റെ ടിന്നും ഉണ്ടായിരുന്നു. സ്ലാബ് തുടയ്ക്കുന്ന കൂട്ടത്തില് എനിക്ക് അടപ്പുകൾ മാറിപ്പോയതാ. നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ കാരണമാ നീ ഈ വേദനകളൊക്കെ സഹിക്കുന്നത്. ഞാനത് എല്ലാവരോടും പറഞ്ഞു. ശ്രീദേവി ചോദിക്കുന്നു, എടാ നീ എന്താടാ കാണിച്ചത്? നിനക്ക് രണ്ടു ടിന്നും കണ്ടാ തിരിച്ചറിയില്ലേ? കിച്ചണിൽ പെരുമാറുന്നവനല്ലേ നീ? രാജു പറയുന്നു, പറ്റിപ്പോയി ശ്രീദേവി അമ്മേ. നിന്നെ എന്ന് പറഞ്ഞ് ശ്രീദേവി ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോൾ സ്വാതി പറയുകയാണ്, കോഫിയിൽ ഉപ്പാണെങ്കിൽ മുഖത്തൊഴിക്കുകയാണോ വേണ്ടത്? ഇനി എനിക്കിത് കണ്ടും കേട്ടും നിൽക്കാനാവില്ല. അങ്ങനെ പോകാൻ തുടങ്ങുന്ന സ്വാതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലച്ചു പറയുകയാണ്, ചേച്ചി ചേച്ചി പോകല്ലേ, എന്നെ ഓർത്ത് പോകല്ലേ. എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചി വഴക്കിന് പോകരുത്. നീ മിണ്ടാതിരിക്കെന്ന് പറഞ്ഞ് സ്വാതി ഹോളിലേക്ക് പോകുകയാണ്. ടെൻഷനോടുകൂടി ലച്ചു ചോദിക്കുന്നു, ഇനി എന്ത് ചെയ്യും അമ്മേ? ചേച്ചി ഇതുവരെ ഞാൻ പിടിച്ചു നിർത്തിയതാ. ശ്രീദേവി പറയുന്നു, അവള് സംസാരിക്കട്ടെ മോളെ. സംസാരിക്കാൻ ഒരാള് പോലും ഇല്ലെങ്കിൽ ഇതിനേക്കാൾ കൊടിയ പ്രവൃത്തികളായിരിക്കും നിന്നോട് ചെയ്യാൻ പോകുന്നത്. തുടർന്ന് കാഞ്ചന പറയുന്നു, ഉപ്പിട്ട കോഫി കൊടുത്തത് ഇപ്പോഴും അച്ഛന് തെറ്റല്ല, തെറ്റ് ചെയ്തത് ആ പെണ്ണ് തന്നെയാ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന സ്വാതി ഉറക്കെ പറയുന്നു, അല്ല, ഒന്നാമത്തെ കാര്യം അമ്മു ഈ വീട്ടിലെ വേലക്കാരിയല്ല എന്നുള്ളതാണ്. അമ്മു എന്റെ അനിയത്തിയ, അവളോട് കോഫി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ഇളയമ്മ എന്തിനു കൽപ്പിക്കണം? ഇളയമ്മയ്ക്ക് കോഫി വേണമെങ്കിൽ സ്വയം ഉണ്ടാക്കി കഴിക്കണം. അതിന് കഴിയില്ലെങ്കിൽ എന്താ ഇളയമ്മ അമ്മയോട് പറയാതിരുന്നത്? കാവേരി ഇളയമ്മയോട് പറയാതിരുന്നത്? എന്റെ അനിയത്തിയോട് ആജ്ഞാപിക്കാനുള്ള കാരണമാണ് എനിക്ക് അറിയേണ്ടത്. ഈ വീട്ടില് ഇതുപോലെ അറിയാതെ ആർക്കെങ്കിലും തെറ്റുപറ്റിയാൽ കവിത ഇളയമ്മ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? ഞാൻ ഉപ്പിട്ട് ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം, ആ ചൂട് ചായ ഇളയമ്മ എന്റെ മുഖത്തൊഴിക്കുമോ? അതിനുള്ള തന്റെയുടെ ഇളയമ്മയ്ക്കുണ്ടോ? എന്നോട് ചെയ്യുന്നത് പോലെയാ ഇളയമ്മ എന്റെ അനിയത്തിയോട് ചെയ്യുന്നതും. അവളെ ആരെങ്കിലും ശിക്ഷിച്ചാൽ സഹിക്കില്ല ഞാൻ. കാഞ്ചന പറയുന്നു, ദേ അവള് വെറും വീട്ടുപണിക്കാരി മാത്രമാ. നീ മാത്രം അവളെ അനിയത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളും കൂടി അത്
ന്യായീകരിച്ചു തരണ്ടേ? ഈ വിഷയത്തിൽ കയറി ഇടപെടാതിരിക്കുന്നതാ ശ്രീകുട്ടി നിനക്ക് നല്ലത്. സ്വാതി പറയുന്നോ, അമ്മയോട് എനിക്ക് പറയാനുള്ളതോ അതാ, അമ്മ ഇതിൽ കയറി ഇടപെട്ടാൽ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മ നാണം കെടും. അമ്മൂനെ കുറ്റപ്പെടുത്തിയാൽ ഞാനത് സഹിച്ചെന്ന് വരില്ല. ഞാൻ എന്തു പറയും, എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ സ്വാതി ഉറക്കെ അമ്മൂന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് വാതില് തുറന്ന് ശ്രീദേവിയും ലച്ചുവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാതി ഉറക്കെ പറയുന്നു, അമ്മു ഇറങ്ങി വാ അമ്മു. ലച്ചു ഭയത്തോടുകൂടി പറയുന്നു, അമ്മേ ചേച്ചി വഴക്കിനുള്ള പുറപ്പാടാ. അപ്പോൾ ശ്രീദേവി പറയുകയാണ്, അവളെ ആത്മാഭിമാനമുള്ള പെണ്ണ, ഇത് ചോദിക്കുക തന്നെ വേണം, നീ വാ മോളെ. അങ്ങനെ ലച്ചുവിനെയും കൂട്ടിക്കൊണ്ട് ശ്രീദേവി ഹാളിലേക്ക് വരികയാണ്. മുത്തശ്ശി ചോദിക്കുന്നു, നീ എന്തിനുള്ള പുറപ്പാടാ മോളെ? സ്വാതി പറയുന്നു, ഇളയമ്മ അമ്മൂനോട് സോറി പറയണം. സോറി പറയാതെ ഈ പ്രശ്നം ഇവിടെ തീരില്ല. കവിത ചോദിക്കുന്നു, ഞാൻ അവളോട് സോറി പറയാനോ? സ്വാതി പറയുകയാണ്, തെറ്റ് ചെയ്താൽ സോറി പറയാതെ ഇളയമ്മയ്ക്ക് വേറെ വഴിയില്ല. ഇത് കേട്ട് കാഞ്ചന പറയുന്നു, കവിത നീ നിന്റെ പാട് നോക്കിപ്പോ. സ്വാതി പറയുകയാണ്, ഇളയമ്മ ഇവിടെ നനങ്ങില്ല, പറയുന്നത് സ്വാതിയാ. അങ്ങനെ സ്വാതി ലച്ചുവിനോട് പറയുന്നു, നിനക്കല്ല അമ്മു വേദനിക്കുന്നത്, എനിക്കാ. ഇളയമ്മ അമ്മൂനോട് സോറി പറയണം. ലച്ചു തൊഴുതുകൊണ്ട് പറയുന്നു, കവിതയെച്ചി എന്നോട് ക്ഷമിക്കണം, തെറ്റുപറ്റിയത് എനിക്കാ, ഇനി ഞാനിത് ആവർത്തിക്കില്ല, മാപ്പ്. ലച്ചുവിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സ്വാതി പറയുന്നു, മിണ്ടരുത് നീ, നിന്നോടല്ല ഞാൻ സോറി പറയാൻ പറഞ്ഞത്. കവിത ചോദിക്കുന്നു, ഉപ്പിട്ട കോഫി തന്നത് തെറ്റായിട്ട് ശ്രീകുട്ടിക്ക് തോന്നുന്നില്ലേ? സ്വാതി പറയുകയാണ്, അതിനാരും പറയാതെ അമ്മു സോറി പറഞ്ഞു. മുഖത്ത് ചൂട് കോഫി ഒഴിച്ചതിനാണ് ഇളയമ്മ സോറി പറയേണ്ടത്. അത് പറയാതെ പോകാമെന്ന് ഇളയമ്മ കരുതണ്ട. കാഞ്ചന ചോദിക്കുന്നു, ഇവള് പറഞ്ഞില്ലെങ്കിൽ നീ എന്തു ചെയ്യും? സ്വാതി പറയുകയാണ്, ഇവളെയും കൊണ്ട് ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ സ്വാതി പറയുകയാണ്, ഞാൻ അതിന് മടിക്കുമെന്ന് അമ്മ കരുതണ്ട, എനിക്ക് വഴികാട്ടിയായി അമ്മ തന്നെയുണ്ട്. 26 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയോ അങ്ങനെ ഇറങ്ങി പോയതല്ലേ? ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്രീദേവിയും മുത്തശ്ശനും. സ്വാതി പറയുന്നു, മകൾക്കും അതേ വിധിയാണെന്ന് എല്ലാവരും അങ്ങ് കരുതിയാ മതി. മുത്തശ്ശൻ മനസ്സിൽ പറയുന്നു, മോള് തന്നെ അമ്മയ്ക്ക് മറുപടി കൊടുത്തു. പെട്ടെന്ന് ഒന്ന് ആലോചിച്ചിട്ട് കവിത പറയുകയാണ്, സോറി. ഇത് കേട്ട് വാനും പറഞ്ഞ് ലച്ചുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വാതി അകത്തേക്ക് പോകുന്നു. ദേഷ്യത്തോടുകൂടി കവിതയും അകത്തേക്ക് പോകുകയാണ്. പിന്നാലെ മറ്റെല്ലാവരും പോകുമ്പോൾ വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് കാഞ്ചന. അതിനുശേഷം കാണിക്കുന്നത് കവിത കാഞ്ചനയോട് പറയുന്നു, ഞാൻ ശ്രീകുട്ടിയുടെ ഇളയമ്മയല്ലേ, ഞാൻ അവളെ മോളെ പോലെയല്ല കാണുന്നത്, എന്റെ മോളായിട്ടാ. ഞാൻ ഈ അധ്വാനിക്കുന്നതൊന്നും സഞ്ജുവിന് വേണ്ടിയല്ല, ഈ കുടുംബത്തിന് വേണ്ടിയുമല്ല, നമ്മുടെ ശ്രീകുട്ടിക്ക് വേണ്ടിയാ ഈ ജന്മം. എനിക്കൊരു കുടുംബ ജീവിതം ഇല്ല, കുട്ടികളും ഇല്ല. വല്യേച്ചയെ കാണുന്നത് പോലെ അവൾ എന്നെയും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയാണ് അവൾ എവിടുന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടി തല്ലി തകർത്ത് കളഞ്ഞത്. കാഞ്ചന പറയുന്നു, ആ പെണ്ണ് ഈ കുടുംബത്തിൽ പന പോലെ വളർന്നു കഴിഞ്ഞെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. ഞാനും നീയും അല്ലാതെ ഈ വീട്ടിൽ എല്ലാവരും അവളുടെ ഭാഗത്താണെന്ന് തെളിഞ്ഞില്ലേ? ചില ന്യായങ്ങൾ നമുക്ക് പറയാമെങ്കിലും നിന്റെ ഭാഗത്തും പാളിച്ചകൾ വന്നിട്ടുണ്ട്. കവിത ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്തു എന്നാ വല്യേച്ചി പറയുന്നത്? കാഞ്ചന പറയുന്നു, അവള് വന്നത് ശ്രീദേവിയെ നോക്കാനാ. ഒരു ഹോം നഴ്സിന്റെ സ്ഥാനത്ത് തുടക്കം മുതലേ അവളെ നീ നിർത്തണമായിരുന്നു. ശ്രീദേവിയുടെ വലയം വിട്ട് അവള് പുറത്തു വന്നതിന്റെ ഫലമാ ഇന്ന് നീയും ഞാനും അനുഭവിക്കുന്നത്. കവിത ചോദിക്കുന്നു, അതിന് 24 മണിക്കൂറും ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ? ഒരു വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ആദ്യം എവിടെ വേരുറപ്പിക്കണമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അത് അടുക്കളയില. അവൾ സഹായത്തിന് കൂടിയപ്പോൾ കാവേരിക്ക് അതിൽ കൂടുതൽ ഇനി എന്ത് വേണം? അവൾക്ക് അടുക്കള പണിയുടെ ഭാരം കുറഞ്ഞു. നന്നായിട്ട് വെച്ചുണ്ടാക്കാൻ അറിയാവുന്നത് കൊണ്ട് അമ്മൂന്റെ കൈപുണ്യം എല്ലാവരും അങ്ങ് പ്രശംസിക്കാനും തുടങ്ങി. അച്ഛനെയും അമ്മയെയും തരാതരം പോലെ അവള് സന്തോഷിപ്പിച്ചു. രാജുവിന് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാലും ഉപ്പ് സ്പൂണിൽ കോരിയെടുക്കുമ്പോൾ പാചകറാണിക്ക് അതറിയില്ലേ? അവളെ ന്യായീകരിക്കാൻ നടക്കുന്നവർ അതേപറ്റി എന്താ പറയാത്തത്? കാഞ്ചന ചോദിക്കുന്നു, നമ്മൾ എന്തിനാ അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത്? നിരന്തരം കിച്ചണിൽ പെരുമാറുന്നവൾക്ക് അത് കൃത്യമായിട്ടറിയാം. അവളെ നിനക്കിട്ട് പണി തന്നത് തന്നെയാ, നീ കോഫി മുഖത്തൊഴിക്കുമെന്ന് അവള് പ്രതീക്ഷിച്ചില്ല, നീ ചെയ്തതാണ് ശരി. കവിത ചോദിക്കുന്നു, എന്നിട്ട് വല്യേച്ചയുടെ മോള് അത് മനസ്സിലാക്കുന്നുണ്ടോ? വല്യേച്ചയാണോ അവളുടെ അമ്മ, അതോ അവളാണോ വല്യേച്ചയുടെ അമ്മ? അല്ല, നിങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ നോക്കിക്കാണുമ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. സ്വന്തം കല്യാണം മാറ്റിവെക്കാനുള്ള തന്റെ ഇടം അവള് കാണിച്ചു. വല്യേച്ചയ്ക്ക് ഒന്നും ചെയ്യാനായില്ല. ഇന്ന് അവളൊരു വേലക്കാരി പെണ്ണിന്റെ മുന്നിൽ എന്നെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചു. കാവേരിയെ പോലൊരു പെണ്ണാണോ ഞാൻ? കോടികൾ ആസ്തിയുള്ള ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലെ അംഗമാണ് ഞാൻ. അതിന്റേതായ ഒരു നിലയും വിലയും ഒക്കെ ആൾക്കാർ എനിക്ക് തരുന്നുണ്ട്. വല്യേച്ചയുടെ മോൾക്ക് മാത്രം അതറിയില്ല. ഇനി നാണം കെട്ട് ഞാൻ എന്തിനി വീട്ടിൽ താമസിക്കണം? ദേ ഒരു നിമിഷം പോലും ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഞാൻ ഇവിടെ നിറങ്ങുകയാണ് വല്യേച്ചി. ഇത് കേട്ട് കാഞ്ചന പറയുന്നു, ദേ കവിത നീ മണ്ടതരം പറയല്ലേ? അപ്പോൾ കവിത പറയുകയാണ്, ആര് തടഞ്ഞാലും ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഞാൻ തൽക്കാലം വല്ല ഹോട്ടലിലും താമസിച്ചോളാം, അത് കഴിഞ്ഞ് ഞാൻ ഒരു ഫ്ലാറ്റിലേക്ക് മാറിക്കോളാം. അങ്ങനെ പോകാൻ തുടങ്ങുന്ന കവിതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാഞ്ചന പറയുന്നു, കവിത നീ ഇങ്ങോട്ട് വാ. ദേ നീ അവിവേകം ഒന്നും കാണിക്കരുത്. കവിത ചോദിക്കുന്നു, ഞാൻ കാണിക്കുന്നതാണോ അവിവേകം? അഭിമാനമുള്ള ഒരു പെണ്ണാണ് ഞാൻ. കവിതയുടെ തോളിൽ പിടിച്ചുകൊണ്ട് കാഞ്ചന പറയുന്നു, ദേ നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്, അതും നീ എന്നെ നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ട്. നീ പോയാ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഈ വീട്ടിൽ വന്ന് താമസിക്കില്ല എന്നുള്ളത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു,
അത് മാറ്റി വെച്ചിട്ട് നീ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ലേ? ഇത് കേട്ട് കവിത മനസ്സിൽ പറയുകയാണ്, കവിത എവിടെ പോകാനാ? കാഞ്ചന പറയുന്നു, ദേ നമുക്ക് ചെയ്യാൻ പലതും ഉണ്ട്, അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നീ എന്റെ വാക്ക് ധിക്കരിച്ചു പോകരുതേ, നീ തോറ്റു പോകുന്നത് അതിലാ. കവിത പറയുന്നു, ഇതിപ്പോൾ വലിയച്ച ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്താ ചെയ്യുക? കാഞ്ചന പറയുന്നു, നമുക്ക് അച്ഛനെ ഒന്ന് കാണാം. ദേ നിന്റെ തീരുമാനമൊന്നും അവിടെ പറയരുത്. ആ പെണ്ണിനെ ഒറ്റയടിക്ക് പറഞ്ഞുവിടാൻ പറ്റില്ല, പക്ഷേ അവൾക്ക് ഈ വീട്ടിലെ സ്വാതന്ത്ര്യം കുറയ്ക്കണം. അതിന് അച്ഛൻ കൂടി തയ്യാറാകണം. അച്ഛനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. നീ വാ, നടക്ക്. അങ്ങനെ കവിതയും കൂട്ടിക്കൊണ്ട് കാഞ്ചന മുത്തശ്ശന്റെ അരികിലേക്ക് പോകുകയാണ്. തുടർന്ന് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അരികിലേക്ക് വന്ന് കാഞ്ചന ചോദിക്കുന്നു, അച്ഛൻ ഈ വീട്ടിൽ ഒരു വിലയുമില്ലേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്കറിയാവുന്ന മംഗലശ്ശേരി വീട്ടിലെ ഗംഗാധര പണിക്കർ പ്രായമായെന്ന് കരുതി ആർക്കു വേണ്ടിയാ അച്ഛൻ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നത്? ഇത് മുകളിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് ശ്രീദേവി. കവിത പതിയെ കാഞ്ചനയോട് പറയുന്നു, ദേ ശ്രീദേവി മുകളിൽ നിൽപ്പുണ്ട്. കാഞ്ചന പറയുന്നു, അച്ഛന്റെ മകള വേലക്കാരി പെണ്ണിനോട് മാപ്പിരുന്നത് അച്ഛൻ അതിലൊരു അപമാനവും തോന്നിയില്ലേ? അതോ കവിതയെ നാണം കെടുത്താൻ അച്ഛൻ മൗനാനുവാദം നൽകിയത് മറ്റാരെയെങ്കിലും സന്തോഷിപ്പിക്കാനാണോ? മുത്തശ്ശി ചോദിക്കുന്നു, നീ എന്തിനാ കാഞ്ചനെ അച്ഛനെ പഴി പറയുന്നത്? നിന്റെ മോളല്ലേ അത് ചെയ്തത്? കാഞ്ചന പറയുകയാണ്, അച്ഛന്റെ മുന്നിൽ വെച്ച് അവൾ അത് ചെയ്തെങ്കിൽ അതിന്റെ കാരണക്കാരൻ അച്ഛൻ തന്നെയാ. എന്ത് കാണിക്കാനും അച്ഛൻ അവൾക്ക് വളം വെച്ചു കൊടുത്തു. അച്ഛൻ കുറിപ്പിച്ച വിവാഹ തീയതി അവൾ തള്ളിക്കളഞ്ഞപ്പോൾ ഈ അച്ഛൻ പ്രതികരിച്ചോ? മുത്തശ്ശൻ പറയുന്നു, വിവാഹം കഴിക്കേണ്ടത് അവരാ. ന്യായം കണ്ടാൽ ഞാൻ എന്നും അത് അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീദേവിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.